ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മുരിങ്ങയില തോരൻ ഉണ്ടാക്കാം കേട്ടോ. അപ്പം അതിനായിട്ട് ഞാൻ മുരിങ്ങയില കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 5-8 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 3/4 കപ്പ് തേങ്ങ, ഞാനിപ്പോൾ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റിലാണ് എടുത്തിരിക്കുന്നതാണ്, 2 കപ്പായിട്ട് കാണിക്കുന്നത്, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് കറക്കി എടുത്ത് കൊണ്ടുവരാം. ഇവിടെ ഇതായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ മിക്സ്ചർ നമ്മുടെ മുരിങ്ങയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തേങ്ങയൊക്കെ മുരിങ്ങയിലയുടെ എല്ലാ ഭാഗത്തും എത്തണം. അതുവരെ നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. മുരിങ്ങയിലയുടെ പല റെസിപ്പീസും നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ മതി, അതിൽ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ. ഇതിവിടെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും 2 വറ്റൽമുളകും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിനിത് മൂടി വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിലാക്കിയിട്ട് 1-5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. മുരിങ്ങയില പകുതി വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ, വളരെ കുറച്ചിട്ടാൽ മതി, കാരണം മുരിങ്ങയില വീണ്ടും വാടി വരും. അപ്പോൾ ഉപ്പ് ചിലപ്പോൾ കൂടുതലായിട്ട് തോന്നും. ഇനി നമുക്ക് വേറൊരു ബൗളിൽ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കലക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ മുളകും ഉപ്പും ആയത് തന്നെ ഒന്നും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് മുട്ട ചേർക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട പിടിക്കില്ല ഉപ്പും മുളകൊന്നും. ഇപ്പം നമ്മുടെ മുരിങ്ങയിലൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അത് സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഈ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് കൂടിയാണ് കേട്ടോ മുട്ടയിൽ ചേർത്തത്, അതാണ് ഇത്ര കളറായിട്ടിരിക്കുന്നത്. ഇതൊന്ന് ചിക്കി പൊരിച്ചെടുക്കാം നമുക്കിനി. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇനി നമുക്ക് വീണ്ടും 1 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങയില മുട്ടത്തോരനോട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.